എല്ലാ കടയിലും എല്ലാ വിളക്കും അണയുവാൻ കാത്തുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ തൻ തൊലി മാത്രം ഉരിഞ്ഞു പുതച്ചൊന്നുറങ്ങുവാൻ ദുസ്വപ്നമെങ്കിലും കണ്ടൊന്നു ഞെട്ടുവാൻ ഞെട്ടിയുണരുമ്പോഴേക്കും പുതിയൊരു വെട്ടം വിടരുമെന്ന് നശിച്ചു നിൽപ്പു ഞാൻ എന്ന് കടമ്മനിട്ട ഒരു കവിതയിൽ എഴുതി. ഓരോ ഉണർവിലും പുതിയ പ്രഭാതത്തെ സ്വപ്നം കാണുന്നവരാണ് നമ്മൾ. നമ്മൾ വിജ്ഞാന വിഭാഗത്തിലേക്ക് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവരാ സിൽക്സ്. ഈ ദിവസത്തെ അധ്യായം കഴിയുമ്പോൾ മുട്ടത്തറ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളോട് നമ്മൾ യാത്ര ചോദിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം തിങ്കൾ മുതൽ വ്യാഴം വരെ നിങ്ങൾ അശ്വമേധത്തിൽ കണ്ടത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ മുട്ടത്തറയിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രതിഭാശാലികളായ വരും കാലത്തിൻ്റെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും അവർക്ക് പാതയൊരുക്കുന്ന അധ്യാപകരെയുമാണ്. മറ്റൊരിടത്തേക്ക് യാത്ര പറഞ്ഞ് ഈ രാത്രിയിൽ വിടവാങ്ങുന്നതിന് മുൻപ് നാലു പേരുമായി വൈജ്ഞാനിക യാത്രയിൽ ഏർപ്പെടേണ്ടതുണ്ട്. ആദ്യത്തെ മത്സരാർത്ഥി അനുവാണ്. പ്ലീസ് വാക്ക് ഇൻ അനു. ഇരിക്കുന്നു. റെഡി? യെസ്. സ്റ്റഡി ഗോ. യെസ്. യാഗം. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. സാധാരണഗതിയിൽ മരിച്ചു? അതെ. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അതെ. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. രാഷ്ട്രീയം കലാസാഹിത്യം? അല്ല. ശാസ്ത്രം? അതെ. യജ്ഞം? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? അതെ. ബ്രിട്ടീഷ്? അല്ല. ഫ്രഞ്ച്? അല്ല. ജർമ്മൻ? അതെ. ബയോളജിക്കൽ സയൻസസ്, മെഡിക്കൽ സയൻസസ്? അതെ. എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ അദ്ദേഹം? കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടോ? കണ്ടുപിടുത്തം മെഡിസിൻസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടുപിടുത്തം? ഇല്ല. ഒന്നുമില്ല. ഒരു കണ്ടുപിടുത്തം ഇല്ല. മെഡിക്കൽ സയൻസ് തന്നെയാണ് മേഖല. കണ്ടുപിടുത്തം ഒന്നുമില്ല. 1900 മുമ്പ് മരിച്ചു. വേറെ പ്രശസ്തി ഒന്നും ഇല്ല. അത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രശസ്തി തന്നെയാണ്. അതെ. അതൊരു തരത്തിലുള്ള ഡിസ്കവറിയോ ഇൻവെൻഷനോ ഒന്നും അല്ല. അല്ല. അല്ല സർ. അതാണ് കാണുന്നത്. അല്ല. പക്ഷെ അയാൾക്ക് പ്രശസ്തിയുണ്ട്. അതൊരു രോഗവുമായി ബന്ധപ്പെട്ടതും അല്ല. അല്ല. മെഡിക്കൽ സയൻസ് തന്നെയാണ്. അതെ. ഉറപ്പാണ്. പ്രശസ്തി നേടിയത് മെഡിക്കൽ സയൻസിലൂടെ. പ്രശസ്തി നേടിയത് മെഡിക്കൽ സയൻസിലൂടെ തന്നെയാണ്. പുതുതായി ഒരു കണ്ടുപിടുത്തവും അയാൾ നടത്തിയിട്ടില്ല. രാജസൂയം. ഏതെങ്കിലും മൂവ്മെന്റ് ആരംഭിച്ചിട്ടുണ്ടോ അയാൾ മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട്? ഫസ്റ്റ് എയ്ഡ് മൂവ്മെന്റ് പോലെ അങ്ങനെ എന്തെങ്കിലും? എന്റെ അറിവിലില്ല. എസ് മാർക്ക് എന്ന് പറയുന്ന ജർമ്മൻ ഡോക്ടറാണ് ഫസ്റ്റ് എയ്ഡ് മൂവ്മെന്റ് തുടങ്ങി. അങ്ങനെയൊന്നുമില്ല. ഉത്തരങ്ങൾ ക്ലിയർ ആണോ? ഈ പറയുന്നതല്ല ശരി തന്നെയാണോ? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ എന്ന് മാത്രമേ ഉള്ളൂ അയാൾക്ക് പ്രശസ്തി. പ്രശസ്തി ഉണ്ട് അയാൾക്ക്. ആ പ്രശസ്തി വേറെ ഒരു കാരണവും ഇല്ലാത്ത പ്രശസ്തിയാണോ? അപ്പോ നോക്കാം. അങ്ങനെ ഒരു വെറും ഒരു ഡോക്ടർ 1900 മുൻപേ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടർ എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ പേര് അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? ആ കാരണത്തിന് കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ല, സർജറിയോ ഒന്നും ഇല്ല. ആദ്യത്തേതെന്ന് പറയാവുന്ന നേട്ടങ്ങളൊന്നും, ഫസ്റ്റ് എന്ന് പറയാവുന്ന എന്തെങ്കിലും നേട്ടം ഉണ്ടോ? ഫസ്റ്റ് ഉണ്ട്. ആന്റിസെപ്റ്റിക്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ബ്ലഡ് സർക്കുലേഷനുമായി അനാറ്റമിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ബ്ലഡ് ഗ്രൂപ്പിംഗുമായി ബന്ധമുണ്ടോ? ഇല്ല. പറയൂ കുട്ടി. ഡോക്ടർ സി വി ബോണിംഗ് ഹസൻ. ആരാണ് അദ്ദേഹം? അദ്ദേഹം ഹോമിയോപ്പതി, ഫസ്റ്റ് ഹോമിയോപ്പതി റെപ്പർട്ടറി അദ്ദേഹത്തിന്റെ ഇതാണ്. ഹോമിയോപ്പതി റെപ്പർട്ടറി.
ഞാൻ പെട്ടെന്ന് സാമുൽ ഹനുമാനിൽ വന്നു. ആ ജർമ്മനി പറയുമ്പോ സാമുൽ ഹനുമാനാണ് ആദ്യം. ഇയാളുടെ പേരെന്താണ്? ഡോക്ടർ സി വി ബോണിംഗ് ഹസൻ, ഡോക്ടർ ക്ലെമിൻസ് ഫെഡറിക് മരിയ വോൺ ബോണി ഹസൻ. അതുക്കും മേലെ ഡോക്ടർ ക്ലെമൻ മെറിയ ഫ്രാൻസ് വോൺ ഒരു അഭിഭാഷകനും കാർഷിക വിദഗ്ധനും ഹോമിയോപ്പതിയിലെ വൈദ്യനുമായിരുന്നു. 1846 ഹോമിയോപ്പതിയിൽ രോഗലക്ഷണങ്ങളെ കുറിച്ചുള്ള ആദ്യ ഗ്രന്ഥം പുറത്തിറക്കി. അപ്പോ ചിറയിൽ ഏജൻസീസ് ആൻഡ് ഫർണിച്ചറിന്റെ സമ്മാനം, പിന്നെ കള്ളി വെളിച്ചത്താവും ഐക്യാംസ് സി സി ടി വി ക്യാമറയുടെ സമ്മാനം അമോറ നൽകുന്ന ബിഗ് പ്രൈസ്. ശരി, അപ്പൊ കാണാം. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഇനി അനന്ദു മോഹന്റെ ഊഴം വരൂ. യാഗം. ഇന്ത്യൻ അല്ല, ഏഷ്യൻ അല്ല, യൂറോപ്യൻ യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം അല്ല. പോർച്ചുഗൽ അല്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി യെസ്. ഫ്രാൻസ് അല്ല. ജർമ്മൻ യെസ്. പന്തുപയോഗിച്ചുള്ള ഒരു കളി ആണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്? ഏ, ഇപ്പോഴും കളിക്കുന്നുണ്ട്. കളിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. റിട്ടയേർഡ് ആണോ എന്നാണ് ചോദ്യം. റിട്ടയേർഡ് ആണ്. ഫുട്ബോൾ യെസ്. പുരുഷനാണെന്ന് പറഞ്ഞു. അല്ല, പറഞ്ഞില്ല, ചോദിച്ചില്ല എന്നോട് പുരുഷനാണ്. ആദ്യം ചോദിച്ച സ്പോർട്സ് ആണോ? ഫുട്ബോൾ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഫുട്ബോൾ ആണെന്നല്ലേ പറഞ്ഞത്? അല്ല, ഫുട്ബോളർ ഫുട്ബോളർ അല്ല, ആയിരുന്നു, അല്ല, ഇപ്പൊ അല്ല. സ്പോർട്സിൽ ആ വ്യക്തിയുടെ പ്രധാന പ്രശസ്ത മേഖല ഫുട്ബോൾ ആണോ? ആണ്. കളിക്കാരി എന്നുള്ളത് തന്നെ അല്ലേ പ്രധാന പ്രശസ്തി? അല്ല. കള്ള. മറ്റു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശസ്തിയാണോ? മറ്റു വ്യക്തിയായി മനസ്സിലായില്ല. കണക്റ്റഡ് ഫെയിം ആണോ? മറ്റൊരാളുമായി കണക്ട് ചെയ്ത? അല്ല. ബ്രസീലിന്റെ മാർത്തയെ പോലെ ഒരു ലേഡി ഫുട്ബോളർ എന്നുള്ള പ്രശസ്തി അല്ല? അല്ല. ഒരു പ്രശസ്തിയിലേക്ക് വരാൻ ഫുട്ബോൾ തന്നെയാണ് കാരണം, പക്ഷെ ഫുട്ബോളർ അല്ല. അല്ല, അതാണ് സംഭവം. റഫറി ആണ്. ദ ഫസ്റ്റ് ലേഡി റഫറി അല്ലേ? യെസ്. ഈ നമ്മുടെ ഇവിടെ ഇന്ത്യയിലത് ബന്ദില ഡിക്കോത്ത ആയിരുന്നു. The first lady Indian football referee Bendila Dikote. First world lady referee was a German. എന്റെ വേഗസ്റ്റ് വായനകൾ ഒരിക്കൽ വായിച്ചു പോയ ഒരാളാണ്, എനിക്ക് ഓർമ്മയില്ലാത്തത്. പറയട്ടെ, ബിബിയാന സ്റ്റീൻഹോസ്. ബിബിയാന സ്റ്റീൻഹോസ്. ബിബിയാന സ്റ്റീൻഹോസ്. സ്റ്റീൻഹോസ്. ഇനി ആരെങ്കിലും വിചാരിച്ചോണ്ട് വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഞാൻ പണ്ട് വായിച്ച്, വളരെ വേഗമായി തന്നു വായിച്ചു, ബന്ദില ഡിക്കോത്ത ആണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ റഫറി. അത് വായിച്ചപ്പോഴാണ് ലോകത്തിൽ ആദ്യത്തെ വനിതാ റഫറി ആരാണെന്നൊന്ന് ചെക്ക് ചെയ്തേക്കാന്ന് നോക്കിയതാണ്. നോക്കി അതൊക്കെ കാഷ്വലി പോയി കുറെ കാലമായി, പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഗുഡ്, നല്ല സെലക്ഷൻ പോലെ. ബിബിയാന സ്റ്റീൻഹോസ് ഒരു ജർമ്മൻ വനിതാ ഫുട്ബോൾ റഫറിയാണ്. 2007 ജർമ്മൻ ക്ലബ് ഫുട്ബോളിലെ ആദ്യ വനിതാ റഫറി എന്ന ബഹുമതിക്ക് അർഹയായി. 2008 2010 ഫിഫ U20 വനിതാ ലോകകപ്പിലും റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നല്ലൊരു ഷെർവാണി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് വിരാട് കോഹ്ലിയുടെ ഷെർവാണി, ബ്ലൂ കളർ ഷെർവാണി. ഒരു പകൽ മുഴുവൻ മുട്ടത്തറ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളോടൊപ്പമായിരുന്നു. വിജ്ഞാനത്തിന്റെ പളുങ്കുകോലികളാണ് ഇവരുമായി കളിച്ചത്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന് പറയുന്നത് പോലെ ഈ രാത്രി 8:30 അശ്വമേധം
മുട്ടത്തറ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഈ കോളേജിലെ പര്യടനം അവസാനിക്കുമ്പോൾ അവസാന മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുന്നു വിപിനെ. അതാ പ്രശ്നം, അവരായിരുന്നു ലോകത്തിലെ ആദ്യത്തെ വനിതാ റഫറി, ജർമ്മൻകാരിയാ. ശരി, എന്താ പേര്? നിതിൻ. ഞാൻ വിപിൻ എന്നാ വിളിച്ചേ. തുടങ്ങിയാലോ? യു ആർ വെരി കോൺഫിഡന്റ്. യാഗം. ഇന്ത്യൻ പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. 1800 ശേഷം മരണം? അല്ല. ഈ രാജാവും പടയാളിയൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് കേട്ടോ. രാജാവും പടയാളിയും രാഷ്ട്രീയം. രാഷ്ട്രീയമാണ്. അപ്പോ രണ്ട് ചോദ്യം ഒഴിവാകും. രാഷ്ട്രീയം, കലാസാഹിത്യം, അതെന്ന് ആണ് ഉത്തരം പറയുന്നതെങ്കിൽ പിന്നെ മതപരമാത്മീയ സാമൂഹ്യ പ്രവർത്തനം ചോദിക്കേണ്ട കാര്യമില്ല. പൊളിറ്റിക്സ് ആണ്, രാഷ്ട്രീയമാണ്. 1800 ശേഷമാണോ മരണമെന്ന് ചോദിച്ചാൽ അല്ല എന്നാ പറഞ്ഞത്. അല്ല. 1500 ശേഷമാണോ മരണം? അതെ. 1600 ശേഷമാണോ മരണം? അതെ. പത്ത് ചോദ്യങ്ങളിലെ ഞാൻ മുസ്ലിം റൂളർ അല്ല. മുസ്ലിം ആയിരുന്നു അദ്ദേഹം? അല്ല. അല്ല. മഹാരാഷ്ട്ര? അല്ല. 1700 ശേഷമാണോ മരിച്ചത്? അല്ല. വസീർ രജ്പുട്ട്? 1700 മരിച്ചതെന്ന് തീർച്ചയാണ്. അതെ, തീർച്ചയാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ കാലമാണത്. ആ കാലത്താണ് അദ്ദേഹം മരിച്ചത്. സാധാരണഗതിയിലാണ് മരണം എന്ന് പറഞ്ഞു അല്ലേ. പ്രശസ്തമായ ഏതെങ്കിലും യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്. അത് 1700 അതെ. 1600 ശേഷമായിരുന്നു. രാജസൂയം. സൈന്യാധിപനോ മന്ത്രിയോ രാജസദസ്സിൽ അംഗമോ ആയിരുന്നു? അതെ. മുഗൾ സാമ്രാജ്യത്തിലെ അംഗമായിരുന്നു? അല്ല. ഈ മുഗൾ രാജസദസ്സിലെ അംഗമായിരുന്നു എന്നാണ് ചോദ്യം. അല്ല. അല്ല. അദ്ദേഹം അത്യുത്തര ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണോ? എക്സ്ട്രീം നോർത്തിൽ നിന്നുള്ള? എക്സ്ട്രീം നോർത്ത് അല്ല. മധ്യേഷ്യനോ വിദേശീയമോ ആയ ഏതെങ്കിലും ആക്രമണങ്ങളെ ചെറുത്ത രാജാവിന്റെ? അല്ല. കൂട്ടത്തിലായിരുന്നു അദ്ദേഹം? അല്ല. എന്തായാലും ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബിഫോർ 1700 ആണെന്നല്ലേ പറയുന്നത്? 1757 ബാറ്റിൽ ഓഫ് പ്ലാസി പോലും വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കിങ് ഫ്രം ബംഗാൾ? വാസ് എ പേഴ്സൺ ഫ്രം ബംഗാൾ? നോ. ഇന്ത്യ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സൈനികൻ അല്ലേ? യുദ്ധപ്രവീണനാണ്. യുദ്ധപ്രവീണനാണ്, അതാണ് അയാളുടെ പ്രസക്തി. യുദ്ധത്തിൽ അല്ലേ? അതെ, ഒരു പ്രശസ്തമായ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതാണ് പ്രസക്തി. അതെ. അത് പക്ഷെ 1600 ശേഷമാണെന്നാണ് പറഞ്ഞത്. 1600 ശേഷമാണ്. പക്ഷെ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം പറ്റി കാണാൻ സാധ്യത, ആ യുദ്ധം എവിടെ വെച്ച് നടന്നു എന്നുള്ളതിൽ ഞാൻ ഫോക്കസ് ചെയ്യണമായിരുന്നു അല്ലേ?
ചെയ്യേണ്ടതായിരുന്നു. ഇനി ചോദി സാധ്യ ഇനി അതിനുള്ള സമയമില്ല. ആ യുദ്ധം സൗത്ത് ഇന്ത്യയിലാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടതായിരുന്നു അല്ലേ. ഇനി എനിക്കൊരു ഉത്തരം പറയാനേ പറ്റൂ, ഒരു ഗസ് ചെയ്യാനേ പറ്റൂ. വിദൂര സ്പർശങ്ങളായ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള മനസ്സ് എനിക്കുണ്ടാകണമായിരുന്നു. ഉത്തരേന്ത്യക്കാരനായ ആയിരത്തി അറുന്നൂറിനും 1700 മധ്യേ തളിക്കോട്ടയിലോ തിരുവിതാംകൂറിലോ ഒക്കെ അല്ല, ഭ്രാന്ത് പിടിക്കുന്നു, രാവിലെ തുടങ്ങിയതാ. പറ. എവിടെയാണ് എനിക്ക് ആദ്യം പറയൂ, എവിടെയാണ് എനിക്ക് പിഴച്ചത്, എന്റെ കാൽവയ്പ് പിഴച്ചത്? സാറ് ഈ യുദ്ധം എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചില്ല. സൗത്ത് ഇന്ത്യയിലായിരുന്നു? സൗത്ത് ഇന്ത്യയിലല്ലായിരുന്നു, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്, ആസാം. ഓക്കെ. ലജിത് ബോർക്കു ഖാൻ എന്ന് പറഞ്ഞ ഒരു ആസാമീസ് അഹോം ഡൈനാസ്റ്റിയിലെ എനിക്കറിയില്ല അവിടെ ആസാമീസ് ജനത. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ എനിക്ക് ഈ അറിയാത്തൊരു കാര്യം അറിയുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ എനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയാതെ പോകുന്നത് എന്റെ പരാജയമാണ്. ഇതെനിക്ക് പറഞ്ഞു തരും അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം എന്ന് പറയുമ്പോൾ ആസാമീസ് ജനതയുടെ ഒരു വലിയ വികാരമാണ്. അതായത് ഔറംഗസേബിന്റെ കാലത്ത് മുഗൾ സാമ്രാജ്യം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലോട്ട് വികസിപ്പിക്കാൻ വേണ്ടി ഇവർ ധാക്ക വഴി ഈ ഗുവാഹട്ടിയിലോട്ട് കടന്നു. അപ്പൊ അവിടെ അന്ന് വരിച്ചു രാംസിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് മുഗൾ പോയത്. അപ്പം ഇവര് ഗുവാഹട്ടിയിൽ വെച്ചിട്ട് അന്ന് അഹോം ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു ആസാം. അപ്പം അഹോം ഡൈനാസ്റ്റിയിലെ സൈന്യാധിപനായിരുന്നു ഞാൻ പറഞ്ഞ ലജിത് ബോർക്കുപാൻ. പേരെന്താ? ലജിത് ബോർക്കുപാൻ. ലജിത് ബോർക്കുപാൻ. അപ്പം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തില് മുഗൾ ഇൻവേഷൻ തടുത്തു. അപ്പം ആസാമീസിന്റെ ഒരു ധീര നായകനാണ്. ലജിത് ദിവസ് എന്ന് പറഞ്ഞ നവംബർ 24 എല്ലാ വർഷവും ആസാമിൽ ലജിത് ദിവസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ NDAയിലെ ബെസ്റ്റ് ഐ മീൻ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ബെസ്റ്റ് പാസിംഗ് ഔട്ട് കേഡറ്റിന് ലജിത് ഗോൾഡൻ കൊടുക്കുന്നുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ലജിത് ബോർക്കുപാൻ. ഞാൻ ഇതുപോലെ NDAയിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. SSB ഞാൻ ഒരിക്കൽ പങ്കെടുത്തിരുന്നു. അന്ന് എന്റെ കൂടെ CDS എഴുതിയോ? ഇല്ല, എനിക്ക് സർവീസ് സെലക്ഷൻ ബോർഡിൽ അലഹബാദിൽ വെച്ച് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അവിടെ ബിടെക് പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാണ്. അപ്പം അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആസാമീസ് പയനായിരുന്നു. അപ്പം അവ ഇങ്ങനെ ചുമ്മാ എന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് NDAയിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം, അവിടെ ലജിത് ഗോൾഡൻ മെഡൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അയാൾ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. ആ എന്താണ് ചോദിച്ചത്? പറഞ്ഞു ലജിത് ദിവസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവരൊരു വീര നായകനെ പോലെയാണ്. മുഴുവൻ പേര് ലജിത് ബോർക്കുപാൻ. ബോർക്കുപാൻ. PNG അല്ലേ? PORK. സ്പെല്ലിംഗ് UPANG ആയിരിക്കും. ബോർക്കുപാൻ. അപ്പം അവ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഇതില് വളരെ സന്തോഷം പറഞ്ഞു, വളരെ സന്തോഷം. കമെന്റബിൾ കമെന്റബിൾ മാത്രമല്ല, അശ്വമേധം എന്ന് പറയുന്ന ഈ ഗെയിമിന് റിമംബറൻസ് റിനൈസൻസ് ത്രൂ റിമംബറൻസ് റെവല്യൂഷൻ ഓഫ് റീഡിംഗ് എന്നീ 4 R's സന്ദേശമാണ്. ഓർമ്മകളിലൂടെയുള്ള നവോത്ഥാനം, വായനകളുടെ വിപ്ലവം എന്നാണ്. ഈ ലജിത് ബോർക്കുപാങ് എന്ന് പറയുന്ന പേര്, വെൻ യു ബോർക്കുപാങ് എന്നുള്ള പേര് നീ പറയുമ്പോൾ, നീ ആ ആളുടെ ചരിത്രം പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാനടക്കം ഇത് കേട്ട എല്ലാവരിൽ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പകുതി പേരുടെയെങ്കിലും മനസ്സിൽ അതൊന്ന് കൂടുതൽ അറിയണം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആകാംക്ഷയുണ്ട് അല്ലേ, സത്യതയില്ലേ? അപ്പോൾ അതൊരു അതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം, ഒരു മാധ്യമത്തിൻ്റെ ദൗത്യം എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിയും അല്ലേ. താങ്ക് യു വെരി മച്ച്. എനിക്കതൊരു പുതിയ അറിവാണ് കേട്ടോ. ലജിത് ബോർക്കുപാൻ അഹോരാജവംശത്തിലെ ഒരു കമാൻഡറായിരുന്നു. 1671 മുഗൾ രാജവംശവും അഹോരാജവംശവും തമ്മിലുണ്ടായ സരിഗാദ് യുദ്ധത്തിൽ നേതൃത്വം നൽകി മുഗൾ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. യുദ്ധാനന്തരം ഒരു വർഷത്തിനു ശേഷം 1672 അദ്ദേഹം മരണമടഞ്ഞു. പെരുന്നാടിന്റെയും സമ്മാനം അമൗറ നൽകുന്ന കൈരളി ടിവിക്കും പ്രദീപിനും മനസ്സിലായി കാണും ഇവിടുത്തെ കുട്ടികളുടെ ഒരു കഴിവ്. തീർച്ചയായും അത് അംഗീകരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഈ കോളേജിനെ ഓർമ്മിക്കാനായിട്ട് ഞങ്ങളുടെ ഭാഗവതം.
ഇന്ന് മുട്ടത്തറ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട്, ചങ്ങാതിമാരോട്, അധ്യാപകരോട്, പ്രിൻസിപ്പലിനോട് യാത്ര പറഞ്ഞ് അശ്വമേധം പിരിയുമ്പോൾ ഞാനിവരോട് പറയുന്നത് ഇതാണ്. നമ്മൾ വിചാരിച്ച പേരുകളും നമ്മൾ കളിച്ച കളികളും നമ്മുടെ മത്സരങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഒരുപക്ഷേ മറവിയിൽ മാഞ്ഞു പോകാമായിരിക്കാം ഏതെങ്കിലുമൊക്കെ അൽഷിമേഴ്സ് കാലങ്ങളിൽ. പക്ഷേ ആ അൽഷിമേഴ്സ് കാലത്തിലും മറഞ്ഞു പോകാതെ മനസ്സിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾ തന്നത് എൻ്റെ കൗമാരകാലത്തിലെ വാക്കുകളാണ്. എൻ്റെ മനസ്സും നിങ്ങളോടൊപ്പം അറിയാതെ മുഷ്ടി ചുരുട്ടുന്നു. മുഷ്ടി ചുരുട്ടി നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പിരിയാനാണ് പഴയ വിദ്യാർത്ഥിക്ക് ഇഷ്ടം. റെഡ് സല്യൂട്ട് കമ്പനി. എന്നെ ഞാനാക്കിയ ലോകമെമ്പാടുമുള്ള കൈരളി ടി വി പ്രേക്ഷകർ, നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്നിപ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുന്നത്. ഒരു സന്തോഷ വാർത്ത, ഒരു ചെറിയ വിഷമവും. സന്തോഷ വാർത്ത, ഞാനൊരു മലയാള ചലച്ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു സ്വർണ മത്സ്യങ്ങൾ എന്ന ആ ചലച്ചിത്രം. അതല്പം വിഷമമുള്ള കാര്യം, ഈ ചലച്ചിത്രത്തിൻ്റെ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ആയി 100 ദിവസങ്ങൾ ഇനി അതിനുവേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ വൈജ്ഞാനിക യാത്ര അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു കാലത്തേക്ക് ഒരിടവേളയ്ക്ക് പോയേ പറ്റൂ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ, അറിവംഗങ്ങളിൽ എന്നും പറഞ്ഞു പിരിയാൻ പതിവ് പോലെ നിങ്ങൾ കേട്ടും ഞാൻ പറഞ്ഞും ഒരുപാട് ശീലിച്ച ആ വരികളല്ലേ ഉള്ളൂ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണ് ഞാൻ. ഈശ്വരനല്ല, മാന്ത്രികനല്ല, പച്ചമണ്ണിൻ മനുഷ്യത്വമാണ്. ഗുഡ് ബൈ.